നമസ്കാരം എല്ലാവർക്കും ക്യാഡ് ഓൺലൈൻ മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു സെഷനിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് എങ്ങനെയാണ് ഒരു കസ്റ്റം വിൻഡോ റിവിറ്റിൽ മോഡൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പുതുതായിട്ടൊരു വിൻഡോ മോഡൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം റിവിറ്റിൽ നമുക്ക് രണ്ട് ടൈപ്പ് ഫയൽസ് ഉണ്ട്, മെയിനായിട്ട് ഒന്ന് പ്രൊജക്ട് ഫയലും പിന്നെ നമുക്ക് വരുന്നൊരു ഫാമിലിയും. ഇപ്പോൾ പുതിയ നമുക്ക് ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു വിൻഡോ നമുക്ക് മോഡൽ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഫാമിലി ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. സോ അപ്പോൾ അതിനായിട്ട് ഫയലിൽ ന്യൂവിൽ പോയിട്ടുണ്ടെങ്കിൽ ഫയലിൽ നമ്മൾ ന്യൂ എടുക്കുക. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യരുത്, പ്രൊജക്റ്റ് അല്ല, ഇവിടെ ഫാമിലി എന്നുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ഓൾറെഡി ഡീഫോൾട്ടായിട്ട് കുറേ ടെംപ്ലേറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ എന്താണോ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ആ ഒരു ടെംപ്ലേറ്റാണ് നമ്മളിവിടെ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ നമ്മൾ ഇവിടെ മെട്രിക്കിൽ ഞാനിവിടെ സെലക്ട് ചെയ്യാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ മെട്രിക് വിൻഡോ. ഓക്കെ, അപ്പം ജസ്റ്റ് ഒന്ന് താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ മെട്രിക് വിൻഡോ എന്ന് പറഞ്ഞ് കാണും, അത് സെലക്ട് ചെയ്യാം, ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഇതിൻ്റെ ഒരു ടോപ്പ് വ്യൂ ആണ്. അപ്പോൾ നമ്മുടെ വിൻഡോൻ്റെ ഡയമെൻഷൻസാണ് നമ്മൾ ആദ്യം ഇവിടെ കറക്റ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഇതൊരു 1000, നമുക്ക് വേണമെങ്കിൽ യൂണിറ്റ് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് യൂണിറ്റ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ അതിൻ്റെ ലെങ്ത്ത് ഇൻ ടൈംസ് നമുക്ക് മില്ലിമീറ്റർ മാറ്റിടുവാണെങ്കിൽ സെൻറ്റിമീറ്റർ ആക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നൊരു വിൻഡോൻ്റെ സൈസ് എന്ന് പറയുന്നത് 150x150. സോ ഇതിപ്പോൾ ഒരു 100 ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്യാണ്, എഡിറ്റ് ചെയ്തിട്ട് ഇതൊരു 150 കൊടുത്തു, എൻ്റർ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ വിഡ്ത്ത് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ എക്സ്റ്റീരിയർ വ്യൂവിലേക്ക് വരാം. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് ഇപ്പോൾ കിടക്കുന്നത് 150 തന്നെയാണ്. അപ്പോൾ നമ്മളിനി ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്താണോ ഇവിടെ സ്കെച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിൻഡോ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ 1x1 ഇവിടെ സ്കെച്ച് ചെയ്ത് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ എനിവേ ഞാൻ ചെയ്യാൻ പോകുന്നൊരു മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളെല്ലാവരും ഓട്ടോക്യാഡ് നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഓട്ടോക്യാഡിൽ നിങ്ങൾ അങ്ങനെ ഒരു 2D ഡ്രോയിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ ഒരു എലിവേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇതിലേക്ക് പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇൻസേർട്ട് ചെയ്തിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് സ്കെച്ച് ചെയ്യാം, മോഡൽ ചെയ്യാം. അപ്പോൾ ഓട്ടോക്യാഡ് ഫയലിനെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ ഇൻസേർട്ട് എടുത്തു. ഇൻസേർട്ടിൽ ഇമ്പോർട്ട് ക്യാഡ് എടുത്തു. ഞാനിവിടെ ഒരു വിൻഡോ എന്ന് പറഞ്ഞിട്ടൊരു ഫയലിവിടെ സേവ് ചെയ്തിട്ടുണ്ട്. സോ വിൻഡോ സെലക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇമ്പോർട്ട് യൂണിറ്റ്സിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, ഏത് യൂണിറ്റാണ് നിങ്ങൾ വരച്ചിരിക്കുന്നത് അതിലേക്ക് അത് തന്നെ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക. സെൻറ്റിമീറ്റർ എന്നുള്ളൊരു സൈസിലായിരിക്കാം നിങ്ങൾ വരച്ചിട്ടുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ സെൻറ്റിമീറ്റർ ആക്കുക. സോ ഇവിടെ ഓപ്പൺ കൊടുത്തു. അപ്പോൾ ഓൾറെഡി നമുക്ക് ഞാൻ ഈ വരച്ചിരിക്കുന്ന ആ ഒരു വിൻഡോ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇത് സെലക്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിവിടെ പിൻ പൊസിഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അൺപിൻ ചെയ്യുക. പിന്നെ ഇതിനൊന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്ക് എക്സാക്ട്ലി ഇതിനെ കറക്റ്റായിട്ട് നമ്മൾ ഇതിനെ മൂവ് ചെയ്യുക. സോ മൂവ് നമ്മൾ ഈ ഒരു എൻ പോയിൻറ്റ് ടു ഞാൻ ഈ ഒരു പോയിൻറ്റിലേക്ക് ഇതിനെ മൂവ് ചെയ്തു. കാരണം ഇതാണ് എനിക്ക് കറക്റ്റായിട്ട് ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ജസ്റ്റ് ഇതിൻ്റെ ഒരു എന്താ പറയുക ഒരു 2D ഡ്രോയിങ് നമ്മൾ ജസ്റ്റ് ഇതിനെ പ്ലേസ് ചെയ്തു. ഇതല്ലെങ്കിൽ ഇതേ ഷേപ്പ് നിങ്ങളിവിടെ വരച്ചിട്ടുണ്ടാക്കണം. ഓക്കെ, അത്രയേ ഉള്ളൂ ആ ഒരു ഡിഫറൻസ്. ഇനി ഇവിടെ ഞാനിതൊരു 3 സ്റ്റെപ്പായിട്ടാണ് ഞാനത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം ഞാനിവിടെ മോഡൽ ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു ഫ്രെയിം ആയിരിക്കും, പിന്നെ നെക്സ്റ്റ് അതിൻ്റെ ഒരു പാനൽ, പിന്നെ ഷട്ടർ ഓർ ഗ്ലാസ്. അങ്ങനെ 3 സ്റ്റെപ്പായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മളിവിടെ സ്കെച്ച് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫ്രെയിം ആണ്. അപ്പോൾ അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്ട്രൂഡ് എന്നൊരു കമാൻഡ് വെച്ചിട്ടായിരിക്കും നമ്മളത് ചെയ്യുക. അപ്പോൾ ആദ്യം വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ക്രിയേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്യുക, അതിൽ എക്സ്ട്രൂഷൻ സെലക്ട് ചെയ്യുക. ഇനി ഏതൊക്കെയാണ് നമ്മൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ എക്സ്ട്രൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു റെക്ടാംഗിൾ എടുത്തു, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തു ഇതിൻ്റെ മുകളിൽ കൂടെ. ഉണ്ടോ, ഓൾറെഡി നമ്മൾ വരച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്കിവിടെ ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഓരോരോ ഫ്രെയിംസ് അല്ലെങ്കിൽ ഇനി വീണ്ടും വരയ്ക്കണമെന്നില്ല, കോപ്പി എടുത്താലും മതി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ഫ്രെയിം ഓൾറെഡി എൻ്റെ സ്കെച്ച് ചെയ്ത് കഴിഞ്ഞു. ഇതല്ലെങ്കിൽ നിങ്ങൾ 1x1 എന്ത് ചെയ്യണം, ഇതുപോലെ ഓഫ്സെറ്റൊക്കെ ചെയ്ത് ഇതുപോലെ ട്രിമൊക്കെ ചെയ്ത് കറക്റ്റ് ചെയ്ത് എടുക്കേണ്ടി വരും. ഇപ്പോൾ ഓൾറെഡി എൻ്റെ ഫ്രെയിം വരച്ച് കഴിഞ്ഞു, ഞാൻ ജസ്റ്റ് ഇത് ഫിനിഷ് ചെയ്യുകയാണ്. അപ്പോൾ എത്രയാണ് നമുക്ക് ആ ഒരു ഫ്രെയിമിൻ്റെ ആ ഒരു ഡെപ്ത് കൊടുക്കേണ്ടത്? ഇപ്പോൾ ഫ്രെയിമിൻ്റെ ഡെപ്ത് എനിക്കിപ്പോൾ വേണമെങ്കിൽ ഒരു 8 അല്ലെങ്കിൽ 10 എത്ര വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 8 എൻ്റർ ചെയ്യുകയാണ്, ടൈപ്പ് ചെയ്തു, ജസ്റ്റ് ഒന്ന് പിക്ക് ചെയ്തു. നിങ്ങൾക്കിത് വിസിബിൾ ആക്കണമെങ്കിൽ, അതായത് 3D ആയിട്ട് കാണണമെങ്കിൽ, ഇവിടെ ഡീഫോൾട്ട് 3D എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കിത് കാണാൻ പറ്റും എങ്ങനെയാണ് ഇത് വരണത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ഇതിൻ്റെ ഒരു എക്സ്റ്റീരിയർ വ്യൂവിൽ നമ്മൾ വരച്ചിരിക്കുന്ന ആ ഒരു ഫ്രെയിം ഇവിടെ വന്നിട്ടുണ്ട്. വേണമെങ്കിൽ ഒന്ന് ഷെയ്ഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ഷെയ്ഡ് മുകളിലിട്ട് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഉണ്ടോ, ഒരു ഫ്രെയിം നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഫ്രെയിമിന് ഇപ്പോൾ വേണമെങ്കിൽ നമുക്കൊരു മെറ്റീരിയൽ കൊടുക്കണേ കൊടുക്കാം. എനിവേ ഞാനത് ലാസ്റ്റത്തെ ഒരു സ്റ്റെപ്പായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ വീണ്ടും ഞാനത് എക്സ്റ്റീരിയർ വ്യൂവിലേക്ക് തന്നെ വരാണ്. ഇനി ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിതിനൊരു പാനൽ ഡിസൈൻ ചെയ്യണം. അപ്പോൾ വീണ്ടും നമ്മളിവിടെ ക്രിയേറ്റ് എക്സ്ട്രൂഷൻ വഴിയായിട്ട് തന്നെ ചെയ്യുന്നത്, എക്സ്ട്രൂഷൻ എടുത്തു. ഇനി ഇവിടെ ഒരു പാനൽ നമ്മൾ വരയ്ക്കണം. സോ ഇവിടെ ഒരു പാനൽ, അപ്പോൾ ഇതാണ് ഒരു പാനൽ. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ കുറേ ഷേപ്പ്സാണ്. അപ്പോൾ ഈ ഒരു ഷേപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ നമുക്ക് റെക്ടാംഗിൾസ് വെച്ച് വരയ്ക്കാം. വീണ്ടും ഇതുപോലെ ഓരോ റെക്ടാംഗിൾ വരുത്തി വരച്ചു. ദെൻ നെക്സ്റ്റ് ഇത് വന്നിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പിക്ക് ലൈൻ എടുത്തിട്ട് ജസ്റ്റ് ഇവിടെ ഇതെല്ലാം ഒന്ന് പിക്ക് ചെയ്തു. ഓക്കെ,
ഇനി ഇതുതന്നെയാണ് എനിക്ക് വീണ്ടും ഈ സൈഡിലേക്കും വരണത്. പക്ഷേ ഇതിൻ്റെ ഒരു മിററഡ് കോപ്പി ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് ക്യാൻസൽ ചെയ്തിട്ട് ഇതെല്ലാം ഒന്ന് സെലക്ട് ചെയ്ത് ഇതിൻ്റെ ഒരു മിററഡ് കോപ്പി ഞാനെടുത്തു. സോ ജസ്റ്റ് ഇവിടെ നിന്ന് മിറർ ചെയ്തു. ഓക്കെ, ഇനി ഇതേ സെയിം തന്നെയാണ് എനിക്ക് ഇവിടേക്ക് വേണ്ടത്. അപ്പോൾ സെയിം സൈസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് കോപ്പി ചെയ്യാം. സോ ഇവിടെ കോപ്പി എടുക്കുമ്പോൾ ഞാൻ ഇവിടെ മൾട്ടിപ്പിൾ ടിക് ചെയ്തു. ഇനി ഈ പോയിൻ്റ് ടു ഇവിടേക്ക് ഞാൻ ഇതിനെ കോപ്പി ചെയ്തു, ക്യാൻസൽ ചെയ്തു, ജസ്റ്റ് ഇത് ഞാൻ ഫിനിഷ് ചെയ്തു. അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ ഒരു ഡെപ്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സപ്പോസ് നമുക്കിതൊരു 3 എത്രയാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡെപ്ത്തിലേക്ക് നമുക്ക് കൊടുക്കാം. ഇപ്പോൾ ഒരു 1 inch ആണെങ്കിൽ 2.5 അതിന് വെച്ച് നമ്മൾ കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതൊരു 2.5 എന്നുള്ള രീതിയിലാണെങ്കിൽ അങ്ങനെ കൊടുക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് 3 വേണമെങ്കിൽ 3 കൊടുക്കാം. ഓക്കെ, ഇനി ഞാനിതൊരു 3 ചെയ്തു. ഇനി ജസ്റ്റ് ഒന്ന് പിക്ക് ചെയ്യാം ഇവിടെ. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് 3D ആയിട്ട് നോക്കാം. കണ്ടോ, ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ ഒരു തിക്നെസ് കണ്ടോ, അതാണ് 3 എന്ന് വന്നിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു ഷട്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് വീണ്ടും ഞാനിവിടെ എക്സ്റ്റീരിയറിലേക്ക് വന്നു, വീണ്ടും ക്രിയേറ്റ് എടുത്തു, എക്സ്ട്രൂഷൻ എടുത്തു. അഗെയിൻ എനിക്ക് വേണ്ടത് ഇതാണ് നമ്മുടെ ഒരു ഗ്ലാസിൻ്റെ ഷേപ്പ് അല്ലെങ്കിൽ ഷട്ടറിൻ്റെ ആ ഒരു ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ വീണ്ടും അത് മാത്രം നമ്മളൊന്ന് സ്കെച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ റെക്റ്റാങ്കിൾ എടുത്തിട്ട് ഇതെല്ലാം ഒന്ന് സ്കെച്ച് ചെയ്തു. ദെൻ ഇത് വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിനൊന്ന് പിക്ക് ലൈൻ എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് നമ്മളിവിടെ പിക്ക് ചെയ്യുകയാണ്. ഓക്കെ, പിക്ക് 1 ഇതെടുത്തു, ദെൻ ഇത് സെലക്ട് ചെയ്തു, ഇത് സെലക്ട് ചെയ്തു, ഒന്ന് സൂം ചെയ്തിട്ട് പിക്ക് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞു, ജസ്റ്റ് ക്യാൻസൽ ചെയ്തു, ഒന്നുകൂടി ക്യാൻസൽ ചെയ്തു. ഇനി വീണ്ടും ഇതിനെ ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് മിറർ ചെയ്യുകയാണ്. സോ വർട്ടിക്കലി ഇതിനെ ഒന്ന് മിറർ ചെയ്തു, ഒന്ന് ക്യാൻസൽ ചെയ്തു, ഇനി വീണ്ടും ഇതിനെ സെലക്ട് ചെയ്തു. ഇത്രയും മതി, ഇതാണ് നമ്മുടെ ഗ്ലാസിൻ്റെ ആ ഒരു ഷേപ്പ് വരുന്നത്. അത് മാത്രം സെലക്ട് ചെയ്താൽ മതി, അത് മാത്രം നമ്മൾ സ്കെച്ച് ചെയ്താൽ മതി. സോ കോപ്പി എടുത്തു, മൾട്ടിപ്പിൾ കോപ്പി, മൾട്ടിപ്പിൾ കോപ്പിയിൽ ഞാൻ ഈ ബോട്ടം മിഡ് പോയിൻ്റ് ടു കറസ്പോണ്ടിങ് മിഡ് പോയിൻ്റിലേക്ക് ഇതിനെ കോപ്പി ചെയ്തു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ ഗ്ലാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി എത്രയാണ് നമുക്ക് ആ ഒരു ഗ്ലാസിൻ്റെ തിക്നെസ് എന്നുള്ള നമുക്ക് കൊടുക്കണം. ഇപ്പോൾ ഞാനത് പിക്ക് ചെയ്തു, ഇപ്പോൾ ഒരു 0.5 എന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രയാണ്, നമ്മളിപ്പോൾ നോർമലി യൂസ് ചെയ്യുക 6 mm ഗ്ലാസ് ആണോ, അങ്ങനെ അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ആ ഒരു തിക്നെസ് കൊടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു 1 എന്നുള്ളൊരു വാല്യൂ ഇവിടെ കൊടുക്കുകയാണ്. സോ 1 എന്നുള്ള വാല്യൂ ഇവിടെ എൻറ്റർ ചെയ്തു. ഇനി ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു 3D ആക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഇത് കംപ്ലീറ്റ്ലി ഇവിടെ ഫില്ല് ചെയ്തു. നമുക്കറിയാം ഗ്ലാസ് ഇടുമ്പോൾ നമ്മൾ കറക്റ്റ് ഇതിൻ്റെ മിഡിലായിട്ടായിരിക്കും നമ്മൾ ഗ്ലാസ് ഇടാം. അപ്പോൾ ഇത് കറക്റ്റ് ഇവിടെ ഫില്ലായി പോയേക്കാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, ഈ ഷട്ടറിൻ്റെ ഈ എൻഡിൽ പോയി നിൽക്കുകയാണ് അല്ലേ, ഈ എൻഡിലല്ല അതർ സൈഡിലെ എൻഡിലാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് വീണ്ടും ഇതിനൊന്ന് പ്ലാൻ വ്യൂ ആക്കാം. പ്ലാൻ വ്യൂ ആക്കിയതിന് ശേഷം നമ്മൾ ഇത് മാത്രം സെലക്ട് ചെയ്യണ്ടോ, ഇവിടെ ഓരോന്നോരോന്ന് ഹൈലൈറ്റ് ചെയ്യേണ്ടത് 1 by 1 ആയിട്ട്. അപ്പോൾ നമുക്ക് ഗ്ലാസ് സെലക്ഷൻ ആകുമ്പോൾ കണ്ടോ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഇവിടെ മൂവ് കമാൻഡ് എടുക്കുക. ദെൻ ഈ പോയിൻ്റ് ടു നമ്മൾ ഈ വെർട്ടിക്കൽ ലൈൻ്റെ മിഡ് പോയിൻ്റിലേക്ക് മൂവ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ എങ്ങനെ നോക്കിയാലും ഇത് മൂവ് ആവില്ല, കാരണം ഇത് കൺസ്ട്രെയിൻ്റ് ആണ്. സോ കൺസ്ട്രെയിൻ ഓഫ് ചെയ്യുക. ഇവിടെ അതിനുശേഷം നമ്മൾ ഡിസ്ജോയിനും കൂടിയും ഒന്ന് ചെക്ക് ചെയ്യണം. ദെൻ ഇവിടെ ഈ മിഡ് പോയിൻ്റിലേക്ക് ഒന്ന് പിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്യാൻസൽ ചെയ്യുക. ഇനി നിങ്ങളൊന്ന് 3D നോക്കിയിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഇത് കറക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി നിൽക്കേണ്ടായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇതുപോലെ എന്താ പറയുക, ഒരു കസ്റ്റമൈസ്ഡ് ആയുള്ള വിൻഡോസ് നിങ്ങളുടേതായ ഡിസൈൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതിൽ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇതിലെങ്ങനെയാണ് ഓരോന്നിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് നമുക്ക് അപ്ലൈ ചെയ്യാം നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഇവിടെ ഒരു ഫ്രെയിമിനൊരു മെറ്റീരിയൽ കൊടുക്കുകയാണ്. സോ ഇവിടെ ഒരു ഫ്രെയിം സെലക്ട് ചെയ്തു. ഫ്രെയിം സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പ്രോപ്പർട്ടീസിൽ ഇവിടെ മെറ്റീരിയൽ ഉണ്ടായിരിക്കും. ഇവിടെ ബൈ കാറ്റഗറി ജസ്റ്റ് ഒന്ന് പിക്ക് ചെയ്യാം. അഗെയിൻ ഈ ഒരു ഐക്കണിൽ പിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് മെറ്റീരിയലിലേക്ക് പോകും. അപ്പോൾ ഇവിടെ ഡീഫോൾട്ട് മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ജസ്റ്റ് ഒരു ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ദെൻ നമുക്ക് നമ്മുടേതായ ഒരു പേര് കൊടുക്കാം. അപ്പോൾ ഞാനിതൊരു വിൻഡോയുടെ ഫ്രെയിം ആയതുകൊണ്ട് വിൻ FR എന്നതിന് പേര് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി വിൻ FR തന്നെ സെലക്ട് ചെയ്യാം. ദെൻ നമുക്കിവിടെ പിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അസറ്റ് ബ്രൗസറിലേക്ക് പോകാം. അസറ്റ് ബ്രൗസറിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ എല്ലാ മെറ്റീരിയൽസും ഇവിടെ വിസിബിൾ ആണ്. ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാം. നമുക്കിവിടെ വുഡ് മെറ്റീരിയൽ ആണെങ്കിൽ വുഡ് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, വുഡ് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വുഡ് മെറ്റീരിയൽസ് എല്ലാം കിട്ടും. അപ്പോൾ ഇതിൽ ഏത് വുഡ് മെറ്റീരിയലാണ് നമ്മൾ ആ ഒരു ഫ്രെയിമിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്കിവിടെ ചൂസ് ചെയ്യാം. ഇപ്പോൾ സപ്പോസ് നമുക്ക് എന്താ പറയുക, ഈ ഒരു മെറ്റീരിയൽ ആണെങ്കിൽ ഈ ഒരു മെറ്റീരിയൽ, അങ്ങനെ ഒത്തിരി ടൈപ്സ് ഉണ്ട് ഇതിലേതെന്ന് വെച്ചാൽ നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എനിവേ ഞാനിതിൽ ഇപ്പോൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു മെറ്റീരിയൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇതിൽ ഓക്കെ ഇവിടെ ഒരു ഓക്ക് എസ്പ്രസോ എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ ഞാൻ ഇവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഓൾറെഡി നമ്മുടെ ആ ഒരു മെറ്റീരിയലിലേക്ക് ഉണ്ടോ, വിൻ FR എന്ന് പറഞ്ഞതിലേക്ക് ഇത് അസൈനായിട്ടുണ്ട്. ഇത് ശരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലോറിംഗ് യൂസ് ചെയ്യുന്ന ഒരു പാനൽ ടൈപ്പാണ്. നിങ്ങൾക്കത് മാറ്റണമെങ്കിൽ മാറ്റിക്കോളൂ. അപ്പോൾ ഇനി ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ എങ്ങനെയാണ് ഡിഫറെൻറ്റ് മെറ്റീരിയൽ കൊടുക്കുക എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. നിങ്ങളതിലേതെന്ന് വെച്ചാൽ ചൂസ് ചെയ്തോളൂ. സോ ഇപ്പോൾ ഇവിടെ അപ്ലൈ പറയാം, ജസ്റ്റ് ഇവിടെ ഓക്കെ പറയാം.
അപ്പോൾ ഇനി നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് റിയലിസ്റ്റിക് ഇട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഇവിടെ ബൈ കാറ്റഗറി ഒന്നുകൂടി ഒന്ന് പിക്ക് ചെയ്യാം. പിക്ക് ചെയ്തിട്ട് ഇത് ഒന്ന് അസൈൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ സെലക്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത മെറ്റീരിയൽ ഇതിലേക്ക് നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തു. ആ ഒരു മെറ്റീരിയൽ ഇതിലേക്ക് വന്നിട്ടുണ്ട്. സെയിം വേദന നമ്മൾ എന്ത് ചെയ്യുക, അടുത്തതിനത് റിപ്പീറ്റ് ചെയ്യുക. സോ പാനലിലാണെങ്കിൽ റിപ്പീറ്റ് ചെയ്യുക, കാറ്റഗറി സെലക്ട് ചെയ്യുക. വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഡിഫോൾട്ടിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഇവിടെ നമ്മൾ അടുത്ത പേര് കൊടുക്കണം കേട്ടോ. അതല്ലെങ്കിൽ ഓൾറെഡി ആ മെറ്റീരിയൽ മാറിപ്പോകും. അപ്പോൾ ഇവിടെ നമ്മൾ വിൻഡോ പാനൽ എന്നുള്ള രീതിയിൽ അവിടെ പേര് കൊടുത്തു. വീണ്ടും വിൻഡോ പാനൽ സെലക്ട് ചെയ്തു. ഇവിടെ അസറ്റ് ബ്രൗസർ എടുത്തു. ദെൻ നമുക്ക് ഏതാണോ വുഡ് മെറ്റീരിയൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വുഡ് സെലക്ട് ചെയ്തു, സെർച്ച് ചെയ്തു. ഇനി അതിൽ ഏത് വുഡാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഇതിൽ നമുക്കിവിടെ സെലക്ട് ചെയ്യാം കേട്ടോ. ഇവിടെ നമുക്കുണ്ട് വുഡ്സ് ഉണ്ട്, വുഡ് ഉണ്ട്, ഇങ്ങനെ സെലക്ട് ചെയ്താലും മതി. അപ്പോൾ അതിൽ നമുക്ക് ഏതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തൊരു വുഡ് നമുക്ക് ഏത് വേണം. ഓക്കെ, അപ്പോൾ അത് എനിക്കിപ്പോൾ സപ്പോസ് ഈ ഒരു മെറ്റീരിയൽ മതി, ചെറിയ നാച്ചുറൽ ലോ ബ്ലൂസ് എന്നുള്ള രീതിയിൽ ആ ഒരു മെറ്റീരിയൽ ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്തു. ആണോ, ഇതായിരിക്കും എൻ്റെ മെറ്റീരിയൽ ആയിരിക്കുക. ഇത് സെലക്ട് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഇവിടെ അപ്ലൈ പറഞ്ഞു, ഓക്കെ പറഞ്ഞു. ഓൾറെഡി ഇത് അസൈൻ ആയിട്ടുണ്ടോ എന്ന് നോക്കുക. സെലക്ട് ചെയ്യുക, സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് പിക്ക് ചെയ്യുക. പിക്ക് ചെയ്തിട്ട് ഇവിടെ അസൈൻ ആയിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ഇവിടെ എന്ത് ചെയ്യുക, വിൻഡോ പാനൽ എന്നുള്ള ജസ്റ്റിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് പാനലിന് വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്കൊരു ഗ്ലാസ്സിൻ്റെ ഒരു മെറ്റീരിയൽ വേണമെങ്കിൽ സെലക്ട് ചെയ്യുക. ഇതൊക്കെ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എടുക്കുക. പ്രോപ്പർട്ടീസ് എടുത്തതിന് ശേഷം വീണ്ടും ഡിഫോൾട്ട് മെറ്റീരിയലിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഗ്ലാസ്, ഓൾറെഡി ഇവിടെ ഗ്ലാസ് ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഇവിടെ നമുക്കിവിടെ വിൻഡോ ഗ്ലാസ് എന്നുള്ള രീതിയിൽ ഞാനിവിടെ വിൻജിയൽ എന്ന് കൊടുത്തു. സോ വിൻജിയൽ സെലക്ട് ചെയ്തു, ഡസറ്റ് ബ്രൗസർ എടുത്തു. അഗെയിൻ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെറ്റീരിയൽസ് ഉണ്ട്, മെറ്റീരിയൽ ലൈബ്രറി ഉണ്ട്. അപ്പോൾ അതിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ എന്താ വേണ്ടത്, ഗ്ലാസ് ആണെങ്കിൽ ഗ്ലാസ്. ഓക്കെ, അപ്പോൾ ജിയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കൂടെ ഗ്ലാസ്സസ് ഉണ്ടായിരിക്കും. ഇതിൽ ഏത് ടൈപ്പാണോ, ക്ലിയർ ആണോ, അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പാണോ, ഈ ഒരു ടൈപ്പാണോ, ഏത് ടൈപ്പ് ഗ്ലാസ് ആണ് ഞങ്ങൾ ഇവിടെ പ്ലേസ് ഇതിൽ പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൊടുത്തു. അപ്പോൾ അവിടെ ക്ലിയർ വൈറ്റ് കൊടുത്തു. സേ ഡബിൾ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ഒരു ക്ലിയർ വൈറ്റ് എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ ഇവിടെ വന്നിട്ടുണ്ട്, നമ്മുടെ വിൻഡോ ഗ്ലാസ് ഉണ്ടോ, ഈ ഒരു മെറ്റീരിയൽ. സോ ഇവിടെ അപ്ലൈ കൊടുത്തു, ഓക്കെ പറഞ്ഞു. ഓൾറെഡി ഇത് ക്ലിയർ വൈറ്റ് വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം, ഒന്നും കൂടി ഒന്ന് പിക്ക് ചെയ്യുക. വീണ്ടും ഒന്നും കൂടി ഒന്ന് അസൈൻ ചെയ്ത് കൊടുക്കേണ്ടി വരും, ഒന്ന് അസൈൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊരു ഗ്ലാസ് മെറ്റീരിയൽ കണ്ടോ, ഒരു ട്രാൻസ്പെറൻസി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇതിൽ നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇവിടേക്ക് കൊണ്ടുവന്ന ആ ഒരു നമ്മുടെ എക്സ്റ്റീരിയർ വ്യൂവിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ സ്കെച്ച് ചെയ്യാനായിട്ട് കൊണ്ടുവന്നിരുന്ന ഒരു നമ്മുടെ ഒരു 2D ഡ്രോയിങ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അതൊന്നും നമ്മളൊന്ന് സെലക്ട് ചെയ്തിട്ട് അതിനൊന്ന് ഹൈഡ് ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ എന്താ പറയുക, ലൈൻസായിട്ട് ഇങ്ങനെ നിൽക്കും. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുന്ന ശേഷം നമുക്ക് ഒന്നുകിൽ അതിനെ നമുക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ വിസിബിലിറ്റി നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യാം. അപ്പോൾ ഏതാ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണെന്ന് വെച്ചാൽ അതിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡിലീറ്റ് ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, അതല്ലെങ്കിൽ ജസ്റ്റ് ആ ലെയർ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്താലും മതി. അപ്പോൾ ഞാൻ തൽക്കാലം ചെയ്ത് ആ ഒരു ലെയർ ഞാൻ ജസ്റ്റ് ഇതിനെ ഓഫ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ സേവ് ചെയ്യണം. സോ സേവ്, അപ്പോൾ ഞാൻ അതിനൊന്ന് സേവ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് എവിടെയാണ് ഇതിനെ സേവ് ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനൊന്ന് സേവ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വിൻഡോ എന്ന് പറഞ്ഞ രീതിയിൽ Win3 എന്ന് പറഞ്ഞ രീതിയിൽ ഞാൻ അവിടെ സേവ് ചെയ്തു. ഡെസ്ക്ടോപ്പിലായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ ജസ്റ്റ് ഇതിനെന്ത് ചെയ്യുക, ലോഡ് ഇൻ ടു പ്രൊജക്ട്. ഓക്കെ, ആൻഡ് ക്ലോസ്. സോ ലോഡ് ഇൻ ടു പ്രൊജക്ട് കൊടുത്തു, ഞാൻ അതിനെ ക്ലോസ് ചെയ്തു. അപ്പോൾ ഓൾറെഡി ഉണ്ടോ, ഈ ഒരു വിൻഡോ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി സപ്പോസ് നമ്മൾ ഇവിടെ ഒരു വാൾ ഒന്ന് വരച്ച് നോക്കാം നമുക്കിവിടെ. സോ ഞാനിവിടെ ഒരു വാൾ ഇവിടെ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒരു വിൻഡോയിലൊന്ന് പ്ലേസ് ചെയ്ത് നോക്കാം. സോ വിൻഡോ, അപ്പോൾ ഈ വിൻഡോ നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ ആ ഒരു വിൻഡോ ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് വിത്ത് ആ ഒരു മെറ്റീരിയൽ തന്നെ നമുക്കിവിടെ വിസിബിൾ ആവും. ഇനി സപ്പോസ് നമുക്ക് ഈ ഒരു മെറ്റീരിയൽ കാര്യങ്ങളൊന്നും നമുക്കിവിടെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊന്നും കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഒരു ഹൈറ്റ് ഒരു 300 കൊടുക്കുകയാണ്. അഗെയിൻ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഇതൊന്ന് റിയലിസ്റ്റിക് ആയിട്ടൊന്ന് വിഷ്വലൈസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് റിവിറ്റിൽ നമ്മുടെ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള വിൻഡോസ് നമുക്കിതിൽ മോഡൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നന്ദി.